നമസ്തേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലെ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പൊ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈക്വൽ അല്ലാത്തതാണ് ഇനീക്വാളിറ്റി. അപ്പൊ ഈക്വൽ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ, ഈക്വൽ ആകുമ്പോൾ അതെന്താണ്? ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഒരാളുടെ പ്രായം എക്സ് എന്നിരിക്കട്ടെ, അയാൾക്ക് 50 വയസ്സാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരാളുടെ പ്രായം നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 50 വയസ്സാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അയാളുടെ പ്രായം 50, എക്സ് ഇസ് ഈക്വൽ ടു 50. ഇനി അയാളുടെ പ്രായം നമ്മൾ പറയാം 50-ൽ കുറവാണെങ്കിലോ, 50-ൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് ലെസ് ദാൻ 50. ഇനി 50-ൽ കൂടുതലാണെങ്കിലോ, 50-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും എക്സ് ഗ്രേറ്റർ ദാൻ 50. ഇനി നമ്മൾ അയാളുടെ പ്രായം 50-ൽ കുറവോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അതുപോലെ 50-ൽ കൂടുതലോ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പൊ കൃത്യം അയാളുടെ വയസ്സ് 50 ആണെങ്കിൽ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 50 എന്ന് എഴുതി. അപ്പൊ അതൊരു ഇക്വേഷനായി. അപ്പൊ നമുക്ക് കൃത്യം അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തു? 50-ൽ കുറവ്, 50-ൽ കൂടുതല്, ഇനി 50-ൽ കുറവോ എന്നൊക്കെ. അപ്പൊ ഈ 4 കേസ് ഈക്വൽ ടു അല്ല, ഇക്വേഷൻ അല്ല. അപ്പൊ ഈ 4 കേസ് നമുക്കതിനെ ഒരു ഇനീക്വാളിറ്റി എന്ന് പറയാം. അപ്പൊ ഇത് 4 ഇനീക്വാളിറ്റീസ് ആണ്, ഈക്വൽ ടു അല്ലാത്തത്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? എന്താണ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, 2 റിയൽ നമ്പേഴ്സിനെയോ ആൾജിബ്രേക്ക് എക്സ്പ്രഷനെയോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ സിമ്പൽ കൊണ്ട് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്കവയെ ലീനിയർ, നമുക്കവയെ ഇനീക്വാളിറ്റീസ് എന്ന് പറയാം. നമുക്ക് മറ്റു ചില എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 2x ലെസ് ദാൻ x-1. ഇനി മറ്റൊരെണ്ണം എക്സ് പ്ലസ് 3. ഇനിയിപ്പോ ഇതിന് ടീച്ചർക്ക് 3 എക്സാമ്പിൾസ് ഇവിടെ എഴുതി. ഇനി മറ്റൊരെണ്ണം എഴുതാം, എക്സ് ക്യൂബ് പ്ലസ് 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ടീച്ചർ 4 എക്സാമ്പിൾ, ഈ 4 ഇനീക്വാളിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഈ ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, അവിടെ ഒരു വേരിയബിളേ ഉള്ളു അല്ലേ. അപ്പൊ ഒരു വേരിയബിളേ ഉള്ളു, അതൊരു ഫസ്റ്റ് ഡിഗ്രിയും ആണ്. അപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി ഇനീക്വാളിറ്റീസിന് നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയും. അപ്പൊ ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിൾ ആണ്. ഇനി എക്സ് പ്ലസ് 5 ഗ്രേറ്റർ ദാൻ 3, അവിടെ നോക്കിയേ ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, പക്ഷെ ഓരോന്നിന്റെ ഡിഗ്രി ഫസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവ എന്ത് പേര് പറയും? ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസ്. അപ്പൊ ഇതിനകത്തുള്ള വേരിയബിളിന്റെ ചരത്തിന്റെ പവർ 1 ആണെങ്കിൽ അവയെല്ലാം ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയും. ഇതെന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിൾ ആണ്, ഇതെന്ന് പറഞ്ഞ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾ ആണ്. ഇനി ഇത് നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 2x ലെസ് ദാൻ x-1, എക്സ് ക്യൂബ് പ്ലസ് 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പൊ ഇവയൊന്നും ലീനിയർ അല്ല, ഇതൊക്കെ ക്വാട്ര, ഇത് തന്നെ ക്വാട്രാറ്റിക് ആണ്, ഇത് പവർ 3 ആയിട്ടുള്ളൊരു ഇനീക്വാളിറ്റിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. അപ്പൊ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിളും ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസും ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവയുടെ സൊല്യൂഷൻ കാണാനാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇനി അതിന് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇനീക്വാളിറ്റി നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവയിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് പറയല്ലോ, ഒരാളുടെ വയസ്സ് 50-ൽ കുറവ് അല്ലെങ്കിൽ 50-ൽ കൂടുതൽ. അപ്പൊ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം പറയുവാണ്. അപ്പൊ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ വെച്ചാണ് നമ്മുടെ ഇനീക്വാളിറ്റി കണക്ട് ചെയ്തതെങ്കിൽ അവയ്ക്കൊരു പേര് പറയും, സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി എന്ന് പറയും. അപ്പൊ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തതെങ്കിൽ അത് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ആണ്.
ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ അതേ നമുക്ക് സ്ലാക്ക് ഇനിക്വാളിറ്റി എന്ന് പറയും. അപ്പൊ സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം അല്ലെ സൊല്യൂഷൻ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം ആവശ്യം വരും. അപ്പൊ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ വന്നാൽ സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാൽ അത് സ്ലാക്ക് ഇനിക്വാളിറ്റി. ഇപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇനിക്വാളിറ്റിയിൽ വൺ വേരിയബിൾ സോൾവ് ചെയ്യാനാണ്. അത് നമുക്ക് ചില റൂളുകൾ ആവശ്യമുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ടീച്ചർ ഒരു ഇനിക്വാളിറ്റി ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ടു ലെസ് ദാൻ ത്രീ. ടു ലെസ് ദാൻ ത്രീ, ടീച്ചർ ഒരു നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, രണ്ട് സൈഡിൽ സെയിം നമ്പർ ആഡ് ചെയ്യുകയാണ്. ടീച്ചർ വൺ ആഡ് ചെയ്യാന്ന് കരുതുക, വൺ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ എത്ര ആയി, ടു പ്ലസ് വൺ ത്രീ, ഇവിടെ റൈറ്റിലോ ത്രീ പ്ലസ് വൺ ഫോർ. അപ്പൊ വൺ ആഡ് ചെയ്തപ്പോ ഈ ഇനിക്വാളിറ്റിക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഇനി ഒരെണ്ണം രണ്ട് നെഗറ്റീവ് നമ്പർ എടുത്തോക്കെ, മൈനസ് ടു ലെസ് ദാൻ മൈനസ് വൺ അല്ലേ, മൈനസ് വണ്ണിനേക്കാൾ ചെറുതാണ് മൈനസ് ടു. ഇവിടെ നമ്മൾ ഈ വൺ ഒന്ന് ആഡ് ചെയ്ത് നോക്കെ, ഇവിടെ വൺ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ടു പ്ലസ് വൺ എന്ത് വരും, മൈനസ് വൺ വരും. മൈനസ് വണ്ണിനോട് വൺ ആഡ് ചെയ്യുമ്പോൾ എന്തായി, സീറോ. അപ്പൊ ഇതും കറക്റ്റ് ആണ്. അപ്പൊ രണ്ട് നമ്പർ നമ്മൾ ഒരു ഇനിക്വാളിറ്റിയുടെ കൂടെ നമ്മൾ ഒരു നമ്പർ രണ്ട് സൈഡിലും ആഡ് ചെയ്തപ്പോൾ ഇനിക്വാളിറ്റിക്ക് ഒരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ ഒരു നമ്പർ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വൺ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ടു ലെസ് ദാൻ ത്രീ, വൺ കുറച്ച് അതിൻ്റെ കൂടെ വൺ കുറച്ച ടു മൈനസ് വൺ വൺ, ലെസ് ദാൻ ത്രീ മൈനസ് വൺ ടു. അതുപോലെ ഇവിടെ ഫസ്റ്റിൽ നമ്മൾ വൺ കുറച്ച എന്ത് വരും, മൈനസ് ടുവിൻ്റെ കൂടെ വൺ കുറച്ചാൽ മൈനസ് ടു മൈനസ് മൈനസ് വൺ അത്ര വരും. അപ്പൊ മൈനസ് വൺ ലെസ് ദാൻ, ഇവിടെ മൈനസ് വണ്ണിൻ്റെ കൂടെ മൈനസ് വൺ കുറച്ചാൽ എന്ത് വരും, മൈനസ് വൺ മൈനസ് മൈനസ് വൺ, മൈനസ് വൺ പ്ലസ് വൺ എന്തായി, സീറോ ആയി. അപ്പൊ അവിടെയും ശരി, മൈനസ് വൺ ലെസ് ദാൻ സീറോ, ഇനിക്വാളിറ്റി കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി, ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും സെയിം നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താലും ആ ഇനിക്വാളിറ്റിക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഇത് നമ്മൾ മറ്റൊരു കേസ് നോക്കാം. ഇവിടെ തന്നെ നമ്മൾ ടു ലെസ് ദാൻ ത്രീ എടുത്തു. ടീച്ചർ ടു ഒരു ടു കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, ടു ഇൻറ്റു ടു ഫോർ ആയി, ത്രീ ഇൻറ്റു ടു എന്തായി, സിക്സ് ആയി. അപ്പൊ ഇവിടെ എന്ത് പറ്റുന്നു, ഒരു മാറ്റവും ഇല്ല, ഇനിക്വാളിറ്റി കറക്റ്റ് തന്നെ, ആറിനേക്കാൾ ചെറുതാണ് ഫോർ. ഇനി ടീച്ചർ മൈനസ് ടു കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ടു ഇൻറ്റു അതായത് മൈനസ് ടു കൊണ്ട് ടീച്ചർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു മൈനസ് ടു എന്ത് തോന്നുന്നു, ടു ഇൻറ്റു മൈനസ് ടു മൈനസ് ഫോർ, ത്രീ ഇൻറ്റു മൈനസ് ടു എന്ത് തോന്നുന്നു, മൈനസ് സിക്സ്. ഇവിടെ നോക്കിയേ, മൈനസ് ഫോർ ലെസ് ദാൻ മൈനസ് സിക്സ്, ഈ ഇനിക്വാളിറ്റി ശരിയാണോ, മൈനസ് സിക്സിനേക്കാൾ ചെറുതാണോ മൈനസ് ഫോർ, അല്ല. ഈ അപ്പൊ ഇവിടെ ഇനിക്വാളിറ്റി തെറ്റായിട്ട് വന്നു, ഇത് തെറ്റാണ്. പക്ഷെ തിരിച്ചെഴുതിയാലോ, മൈനസ് സിക്സ് ലെസ് ദാൻ മൈനസ് ഫോർ എന്ന് എഴുതിയാലോ, അത് ശരിയാണ്, മൈനസ് ഫോറിനേക്കാൾ ചെറുതാണ് മൈനസ് സിക്സ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു, ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ഇനിക്വാളിറ്റി കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു, പക്ഷെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴോ ആ ഇനിക്വാളിറ്റി തിരിഞ്ഞു വന്നു അല്ലേ. അപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ ചില റൂൾസ് ആണ് നമ്മൾ ഇതനുസരിച്ചാണ് ഇതിന് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഒരു ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ സെയിം നമ്പർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഇല്ല. അതുപോലെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റി മാറുന്നില്ല. പക്ഷേ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റി തിരിഞ്ഞു വരും. അതുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്താലും. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റി തിരിയും, റിവേഴ്സ് ഇനീക്വാളിറ്റി ആകും. മറ്റ് അഡിഷനോ സബ്ട്രാക്ഷനോ പോസിറ്റീവ് നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ഇനീക്വാളിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല.
ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ റൂൾസ് വെച്ചാണ് നമ്മളിനി ഈ ലീനിയർ ഇനിക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ ഇപ്പൊ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോൾവ് 30x less than 200 when x is first case a natural number, second case an integer. അപ്പൊ ഇവിടെ സോൾവ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ കാണാനാണ്. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന്. 30x less than 200 എന്നാണ്. അപ്പൊ സോൾവ് ചെയ്യണേ നമ്മൾ സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ ഒരു സൈഡിൽ എക്സ് മാത്രം വരണം. അപ്പൊ ലെഫ്റ്റിൽ എക്സ് മാത്രം ആകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 30 കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എക്സ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എക്സ് ആയി, റൈറ്റ് സൈഡിൽ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 200/30 എന്ന് പറഞ്ഞാൽ എന്തായി, എക്സ് ലെസ് ദാൻ 20/3 ആയി. അപ്പൊ എക്സിന്റെ വാല്യൂ 20/3 ചെറുത്. ഇവിടെ രണ്ട് കേസ് ഉണ്ട്, ഫസ്റ്റ് ഒരു നാച്ചുറൽ നമ്പർ, സെക്കൻഡ് ഇൻഡിജർ ആണെന്ന്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1, 2, 3 എക്സെട്ര. അപ്പൊ നാച്ചുറൽ നമ്പർ എവിടെ വരെ വരാവുള്ളൂ, 20/3. നമുക്കറിയാം 20/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 6 point something ആണ്. അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പർ എടുക്കുമ്പോൾ എന്ത് വരെ വരാവുള്ളൂ, 6 point something ആണ്. അപ്പൊ അത് എവിടെ വരെ വരാം, 6 കൂടുതലാണ് 20/3. അപ്പൊ 20/3 എന്ന് പറഞ്ഞാൽ അതിൽ കുറവെന്ന് പറയുമ്പോഴത്തെ എക്സിന്റെ വാല്യൂ ഫസ്റ്റ് കേസിൽ എന്തൊക്കെ വരാം, ഫസ്റ്റ് കേസിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം, നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5, 6 6 point something ഉള്ളത് കൊണ്ട് ലെസ് ദാൻ അത് വരുമ്പോഴത്തേക്ക് 6 വരെ. ഈ സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ആൻ ഇൻഡിജർ ആണ്. ഇൻഡിജർ ആകുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം വരും, നെഗറ്റീവ് പൂർണ്ണസംഖ്യകളും വരും, സീറോയും വരും, പോസിറ്റീവ് പൂർണ്ണസംഖ്യകളും വരും. അപ്പൊ ഇതിന്റെ വാല്യൂസ് എന്തെല്ലാം വരാം, ആ നെഗറ്റീവ് സംഖ്യകളെല്ലാം വരാം അല്ലേ. അതായത് -3, -2, -1, 0. ഇനി റൈറ്റിലോട്ട് എന്തെല്ലാം വരാം, 6 വരെ വരാൻ പാടുള്ളൂ അല്ലേ. അപ്പം 1, 2, 3, 4, 5, 6 അപ്പൊ രണ്ട് കേസിലെ ആൻസർ ആ നാച്ചുറൽ നമ്പർ ആയപ്പോ ഇത്രയും 1 to 6. ഇൻഡിജർ ആവുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് തുടങ്ങി 0, 1, 2, 3, 4, 5, 6 വരെ. ഇത് ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് 5x-3 ലെസ് ദാൻ 3x+1 വെൻ എക്സ് ഈസ് ആൻ ഇൻഡിജർ, സെക്കൻഡ് കേസ് എ റിയൽ നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ എടുത്ത് എഴുതാം. 5x-3 less than 3x+1. നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എക്സിന്റെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് വേണം, എക്സ് എന്ന ടേം എല്ലാം ഒരേ സൈഡിൽ കൊണ്ടുവരണം. അതായത് നമ്മൾ എക്സ് ഉള്ള ടേംസ് ഒരേ സൈഡിൽ കൊണ്ടുവരുന്ന പറഞ്ഞാല് ഈ ലെഫ്റ്റിലും ഈ 3x നമുക്ക് പോണം. അതായത് ഇവിടെ -3x കൊണ്ട് അപ്പുറം അപ്പുറം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 3x-3x കൊണ്ട് ഇവിടെ 0 ആയി പോകും. ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, ലെഫ്റ്റ് സൈഡിൽ 5x-3x ആകും. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെയും ചിന്തിക്കാം. ഈ 3x ലെഫ്റ്റിൽ കൊണ്ടുവന്നു, അപ്പൊ 5x-3x. ഇനി റൈറ്റിലോ, റൈറ്റിൽ 1 ഉണ്ട്. ഈ -3 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ അതെന്തായി, +3. ശരിക്കും അതിന്റെ റൂൾ എന്ന് പറഞ്ഞാലും നമ്മൾ സെയിം നമ്പർ അപ്പുറം അപ്പുറം ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 3 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആയിപ്പോയി, ഇപ്പുറത്ത് 3 വന്നു. നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, 3x ഇപ്പുറം കൊണ്ടുവന്നു, -3 ഇപ്പുറം കൊണ്ടുവന്നു. അപ്പൊ 5x-3x എന്ത് വരും, ഇപ്പൊ 2x less than 1+3, 4. അപ്പൊ 2x less than 4. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് അല്ലേ വേണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം, 2 കൊണ്ട് രണ്ടിടത്തും ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി മാറും, എക്സ് ആയിട്ട് മാറും. റൈറ്റ് സൈഡിലാകുമ്പോഴോ എക്സ് ലെസ് ദാൻ 4/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, എക്സ് ലെസ് ദാൻ 2 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ, എക്സ് ലെസ് ദാൻ 2.
ഇവിടെ രണ്ട് കേസുണ്ട്. ഫസ്റ്റ് എന്താണ്, എക്സ് ഒരു ഇൻഡിജർ ആണെന്നുള്ളതാണ്. എക്സ് ഇൻഡിജർ ആണെങ്കിൽ ഈ എക്സ് ലെസ് ദാൻ ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇൻഡിജർ എവിടെ ടുവിനേക്കാൾ ചെറുതായ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് മൈനസ് ടു, മൈനസ് വൺ, സീറോ. ടുവിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ എവിടെ വരെ വരും? വൺ വരെ വരും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കിയാൽ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എക്സ് ഒരു റിയൽ നമ്പർ എന്നാണ്. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, റിയൽ ലൈനിൽ മാർക്ക് ചെയ്യാവുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് എവിടെ വരെ വരാം? ടു വരാതെ, എക്സ് ലെസ് ദാൻ ടു എന്ന് പറഞ്ഞാൽ ടു ഇല്ലാതെ, ടുവിനേക്കാൾ ചെറിയ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കേസിൽ എക്സിൻ്റെ ആൻസർ എന്താണ്? എക്സ് എന്ത് വരാം? മൈനസ് ഇൻഫിനിറ്റി മുതൽ എവിടം വരെ? ടു വരെ. ടു വരാമോ വന്നുകൂടാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആണെങ്കിൽ എക്സ് വരും. അപ്പം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ സെറ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ടു ആയതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെൽ ടു ആണ്. അപ്പം ഈ രണ്ടാമത്തതിൻ്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് എലമെൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു ടു. അപ്പൊ ഈ സെക്കൻഡ് കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗ്രാഫ് വരച്ച് കാണിക്കാം. ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് വരും? എക്സ് എലമെന്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ടു എന്നല്ലേ. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ വരച്ചാല് ഇതാണ് ടു ഇല്ലാതെ, ടുന് ജസ്റ്റ് ബാക്കിലോട്ട്, ടുന് തൊട്ട് മുൻപ്, അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ടു വരെ ടു ഇല്ല. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് ഫോർ എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ സിക്സ് എക്സ് പ്ലസ് സെവൻ. ഇവിടെ എക്സിന്റെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എക്സ് ഇസ് എ റിയൽ നമ്പർ എന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഫോർ എക്സ്, ഇവിടെ ഫോർ എക്സ് ഉണ്ട്, ഇപ്പുറത്ത് സിക്സ് എക്സ് ഉണ്ട്. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം, അതായത് നമ്മൾ സിക്സ് എക്സിന് ലെഫ്റ്റിൽ കൊണ്ടുവരാം, ത്രീയെ അപ്പുറം കൊണ്ടുപോകാം. അതിന്റെ ഇന്നർ മീനിങ് ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഈ സിക്സ് എക്സ് പോകാൻ വേണ്ടി ഒരു സിക്സ് എക്സ് കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും മൈനസ് ചെയ്യുകയാണ്. അതിൽ ഇവിടുത്തെ ലെഫ്റ്റിൽ ത്രീ പോകാൻ വേണ്ടി ഒരു മൈനസ് ത്രീ കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ത്രീ സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മളത് എഴുതുമ്പോൾ എന്ത് വരും? ഫോർ എക്സ്, ഈ സിക്സ് എക്സ് ഇപ്പുറം വന്നപ്പോഴും നമ്മൾ എന്തായി? മൈനസ് സിക്സ് എക്സ് ലെസ് ദാൻ സെവൻ, ഈ ത്രീ അപ്പുറമ്പോ സെവൻ മൈനസ് ത്രീ. ഫോർ എക്സ് മൈനസ് സിക്സ് എക്സ് എന്ത് വരും? മൈനസ് ടു എക്സ് ലെസ് ദാൻ ഫോർ. നമുക്ക് എക്സ് അല്ലേ വേണ്ടത്, അപ്പൊ എക്സ് വരണമെങ്കിൽ എന്ത് വേണം? മൈനസ് ടു കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? നെഗറ്റീവ് നമ്പർ കൊണ്ട് ഒരു ഇനീക്വാളിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും, ഇല്ലേ? അപ്പൊ നമ്മളിവിടെ എക്സ് മാത്രമാകെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? മൈനസ് ടു കൊണ്ട് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ അതൊരു നെഗറ്റീവ് നമ്പർ അല്ലേ, നെഗറ്റീവ് നമ്പർ ആയതിൽ ഇനീക്വാളിറ്റി എന്ത് പറ്റും? ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തായി? ലെഫ്റ്റ് സൈഡിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ ബൈ മൈനസ് ടു എന്നുള്ള എന്തായി? മൈനസ് ടു. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് ടു ആണ് ഇതിന്റെ സൊല്യൂഷൻ. അതിന്റെ മീനിങ് എന്താണ്? എക്സ് മൈനസ് ടുവിനേക്കാൾ വലുത്, പക്ഷെ മൈനസ് ടു ഉണ്ടോ? മൈനസ് ടു എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം ഇതിന്റെ സൊല്യൂഷൻ? എക്സ് എലമെന്റ് ഓഫ് മൈനസ് ടു മുതൽ അതിനേക്കാൾ മുകളിലോട്ടെന്ന് പറയുമ്പോൾ എവിടം വരെ? ഇൻഫിനിറ്റി വരെ. മൈനസ് ടു ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്പൺ ഇൻ എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ടു ടു ഇൻഫിനിറ്റി. നമുക്ക് നമ്പർ ലൈനെ സൂചിപ്പിക്കുമ്പോൾ എന്ത് വരും? റൈറ്റ് സൈഡിലോട്ട് ഡാർക്കൻ ചെയ്യണം, എന്നിട്ട് മൈനസ് ടു വരെ, മൈനസ് ടു നമ്മൾ അവിടെ ഓപ്പൺ ആക്കിയിടും, മൈനസ് ടു എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ത്രീ ഇൻറ്റു ടു മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ഇൻറ്റു വൺ മൈനസ് എക്സ്. നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇതിൻ്റെ ബ്രാക്കറ്റ് മാറ്റണം. അത് ത്രീ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ത്രീ കൊണ്ട് ഈ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് മൈനസ് ത്രീ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ടു കൊണ്ട് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ടു മൈനസ് ടു എക്സ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എക്സ് ഉള്ള ടേം എല്ലാം ഒരു സൈഡിലാക്ക്. അപ്പോൾ നമുക്ക് ഈ സിക്സിനെ അങ്ങ് അപ്പുറം കൊണ്ടുപോയിട്ട് മൈനസ് ടു എക്സ് ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് ടു എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ടു എക്സ് മൈനസ് ത്രീ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു. ഈ സിക്സ് അപ്പുറം പോയപ്പോൾ എന്തായി? മൈനസ് സിക്സ്. ദാറ്റ് ഈസ് ടു എക്സ് മൈനസ് ത്രീ എക്സ് എന്ത് വരും? മൈനസ് സിക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു മൈനസ് സിക്സ് മൈനസ് ഫോർ. നമുക്ക് എക്സ് അല്ലേ വേണ്ടുന്നത്, അപ്പോൾ എക്സ് വേണ്ട അതിനൊരു മൈനസ് ഉണ്ട്. അതായത് മൈനസ് വൺ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ രണ്ടാണെങ്കിലും സെയിം മീനിങ് ആണ്. അപ്പോൾ നമ്മൾ മൈനസ് വൺ കൊണ്ടല്ലല്ലേ അപ്പുറം അപ്പുറവും നമ്മൾ മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ റൂള് പറയുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിലാകും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്ത് വരും? എക്സ് ഈ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എക്സിന്റെ വാല്യൂ ഫോറോ അതിൽ കുറവോ. അപ്പൊ നമുക്ക് അങ്ങനെ അതിന്റെ സൊല്യൂഷൻ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഫോർ. ഫോർ ഇൻക്ലൂഡഡ് ആണ്, സോ ക്ലോസ്ഡ് ഫോർ. ഓക്കെ, നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് നമ്മളിതിന്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കിയേ. ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ നോക്കേ, മൈനസ് ഇൻഫിനിറ്റി ടു ഫോർ, ഫോർ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എസ് ഓൾ എക്സ് പ്ലസ് എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ത്രീ ലെസ് ദാൻ ലെവൺ. ഇവിടെ കുറച്ച് ഫ്രാക്ഷൻ ആയിട്ടുള്ള റാഷണൽ ഫംഗ്ഷനും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഫ്രാക്ഷൻ ആയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനകത്ത്. ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഇവിടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കിയാൽ ഡിനോമിനേറ്റർ ടൂവും ത്രീയും അല്ലേ, നമുക്ക് ആ ഡിനോമിനേറ്ററിൻ്റെ എൽ സി എം എടുക്കാം. ആ ഡിനോമിനേറ്ററിൻ്റെ എൽ സി എം കൊണ്ട് നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടൂവിൻ്റെയും ത്രീയുടെ എൽ സി എം എന്ത് വരും? ടൂവും ത്രീയും പ്രൈം നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എൽ സി എം എന്ത് വരും? ടൂവിൻ്റെയും ത്രീയുടെയും എൽ സി എം രണ്ടും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ എൽ സി എം എന്ന് പറയാം ടൂ ഇൻറ്റു ത്രീ എന്ത് വരും? സിക്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ സിക്സ് കൊണ്ട് ഈ ഇനിക്വാളിറ്റി ത്രൂ ഔട്ട് നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് വിത്ത് സിക്സ്. അപ്പൊ ഫസ്റ്റ് ടൈം എന്ത് വരും? സിക്സ് എക്സ് പ്ലസ് അടുത്ത സിക്സ് ഇൻറ്റു എക്സ് ബൈ ടു പ്ലസ് അടുത്ത സിക്സ് ഇൻറ്റു എക്സ് ബൈ ത്രീ ലെസ് ദാൻ സിക്സ് ഇൻറ്റു ലെവൺ. ദാറ്റ് ഈസ് സിക്സ് എക്സ് പ്ലസ് ഇവിടെ ടൂവും സിക്സും കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ത്രീ. ദാറ്റ് ഈസ് ത്രീ എക്സ് പ്ലസ് ഇവിടെ ത്രീയും സിക്സും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ടു. സോ ടു എക്സ് ലെസ് ദാൻ സിക്സ്റ്റി സിക്സ്. ദാറ്റ് ഈസ് സിക്സ് ത്രീ ടു. അപ്പോൾ എത്ര വരും? ലെവൺ എക്സ് ലെസ് ദാൻ സിക്സ്റ്റി സിക്സ്. ദാറ്റ് ഈസ് നമുക്ക് എക്സ് അല്ലേ വേണ്ടത്, അപ്പോൾ ലെവൺ കൊണ്ട് രണ്ടിടത്തും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ലെവൺ പോസിറ്റീവ് ആയതുകൊണ്ട് ഇനിക്വാളിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ സിക്സ്റ്റി സിക്സ് ബൈ ലെവൺ. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ സിക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സിക്സോ അതിൽ കുറവോ എന്ന് പറഞ്ഞ അതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഓപ്പൺ സിക്സ്. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു സിക്സ്. ഓക്കെ, ഇത് നമ്മൾ ഈ ഫ്രാക്ഷൻ ആയിട്ട് വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊക്കെ ടീ നിങ്ങൾ ഈ ഫ്രാക്ഷൻ വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇത് ആദ്യമേ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ടീച്ചർ ഇപ്പോൾ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ത്രീ കൊണ്ട് രണ്ടിടത്തും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പോൾ നമുക്ക് എന്ത് വരും? ത്രീ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു സിക്സ് ബൈ ഫൈവ്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഫൈവ് ഇൻറ്റു ടു ടെൻ മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് ഫൈവ് എക്സ് ഡിവൈഡഡ് ബൈ ത്രീ. ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്കിതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ത്രീ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫൈവ് കൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വരും? ത്രീ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ എക്സ് മൈനസ് സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടെൻ മൈനസ് ഫൈവ് എക്സ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ സിംപിളായി നമുക്ക് എന്താ ബ്രാക്കറ്റ് മാറ്റാം. ത്രീ ഇൻറ്റു ത്രീ എക്സ് നയൻ എക്സ് മൈനസ് ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി മൈനസ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് എക്സ്. ദാറ്റ് ഈസ് നമുക്ക് എക്സ് ഉള്ള ടേമെല്ലാം ഒരിടത്താക്കാം. അതായത് നയൻ എക്സ് ഈ മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് നമ്മൾ പോകാൻ വേണ്ടി ഇപ്പുറത്തൊട്ടത് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? ട്വൻറ്റി ഫൈവ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫിഫ്റ്റി, ഈ മൈനസ് എയ്റ്റീൻ അപ്പുറം പോകുമ്പോഴോ, പ്ലസ് എയ്റ്റീൻ. ദാറ്റ് ഈസ് നയൻ പ്ലസ് ട്വൻറ്റി ഫൈവ് എത്ര വരും? തേർട്ടി ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫിഫ്റ്റി പ്ലസ് എയ്റ്റീൻ എത്ര വരും? സിക്സ്റ്റി എയ്റ്റ്. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ സിക്സ്റ്റി എയ്റ്റ് ബൈ തേർട്ടി ഫോർ. ഓക്കെ, ദാറ്റ് ഈസ് എൻ്റെ ആൻസർ എന്ത് വരും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് ബൈ തേർട്ടി ഫോർ എന്ത് വരും? ടു. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ടുവോ അതിൽ കുറവോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായി? എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ടു. ഓക്കെ, ഇത് ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫ്രാക്ഷൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോൾവ് ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് ടു ബൈ ഫോർ മൈനസ് ടു മൈനസ് എക്സ് ബൈ ഫൈവ്. ഇതും ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അത് റൈറ്റ് സൈഡ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫൈവ് ഇൻറ്റു ത്രീ എക്സ് മൈനസ് ടു മൈനസ് ഫോർ ഇൻറ്റു ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഫൈവ്. ദാറ്റ് ഈസ് ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പം നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം, ഫിഫ്റ്റീൻ എക്സ് മൈനസ് ടെൻ മൈനസ് എയ്റ്റ്, ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി, പ്ലസ് ഫോർ എക്സ് ബൈ ട്വൻറ്റി. ദാറ്റ് ഈസ് ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം, ഫിഫ്റ്റീൻ എക്സും ഫോർ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നയൻറ്റീൻ എക്സ് മൈനസ് ഇവിടെ ടെന്നും എയ്റ്റീൻ കൂടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് എയ്റ്റീൻ ബൈ ട്വൻറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം? നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ആയാലും നമുക്കിനി വീണ്ടും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? ട്വൻറ്റി ഇൻറ്റു ടു എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ഇൻറ്റു നയൻറ്റീൻ എക്സ് മൈനസ് എയ്റ്റീൻ. ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോഴോ ഫോർട്ടി എക്സ് മൈനസ് ട്വൻറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? സിക്സ്റ്റി സെവൻ എക്സ് സോറി ഫിഫ്റ്റി സെവൻ എക്സ്. ഫിഫ്റ്റി സെവൻ എക്സ് മൈനസ് ഫിഫ്റ്റി ഫോർ. ഓക്കെ, അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഫോർട്ടി എക്സ് ഈ ഫിഫ്റ്റി സെവൻ എക്സ് അപ്പുറം പോകുമ്പോൾ എന്തായി? മൈനസ് ഫിഫ്റ്റി സെവൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
-54 plus 20. ഈ -20 അപ്പുറം കൊണ്ടുപോയി 57x ലെഫ്റ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എത്ര വരും? 40 -57 -17x greater than or equal to -54 plus 20. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് വലതിൽ നിന്ന് ചെറുത് കുറച്ച് വലതിൻ്റെ ചിഹ്നം. സോ -34. ഇനി ഇവിടെ നിന്ന് നമുക്ക് എക്സ് അല്ലേ വേണ്ടത്. അപ്പൊ എക്സ് കിട്ടാൻ വേണ്ടി -17 കൊണ്ട് അപ്പുറം ഇപ്പുറവും ഡിവൈഡ് ചെയ്യണം. അപ്പൊ നെഗറ്റീവ് നമ്പർ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടുന്നത്. അപ്പൊ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഈ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിലാകും. ദാറ്റ് ഈസ് എക്സ് ഈ ഗ്രേറ്റർ ദാൻ മാറി എന്തായി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -34 by -70. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു -∞ to (2). ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.